ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ പെസഹ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. വിസ്മരിക്കാനാകാത്ത വിധം ആഴമുള്ളതാണ് ചില ഓർമ്മകൾ. ഇന്നലെകളുടെ നല്ല ഓർമ്മകളാണ് ഇന്നത്തെ എന്റെ സന്തോഷത്തിന്റെ കാരണം. ഇന്നും പല ജീവിതങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇന്നലെകളുടെ നല്ല ഓർമ്മകളാണ്. ഷാജഹാൻ തന്റെ പ്രിയ സഹയുടെ ഓർമ്മ നിലനിർത്താൻ ചെയ്തത് ലോകത്തിലെ തന്നെ അതിമനോഹരമായ ഒരു താജ്മഹൽ അവൾക്ക് വേണ്ടി നിർമ്മിച്ചു. ഇന്ന് ഈ ലോകത്തിന് വേണ്ടി സേവനം ചെയ്ത പല നേതാക്കന്മാരുടെയും ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെറുതും വലുതുമായ പല രൂപങ്ങൾ അവരുടെ ഉണ്ടാക്കി. എന്നാൽ ആ തച്ചന്റെ മകനായ യേശു ക്രിസ്തു തന്റെ ഓർമ്മ നിലനിർത്താൻ ചെയ്തത് തന്റെ സ്വന്തം ശരീരവും രക്തവും മനുഷ്യർക്ക് നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ലൂക്ക 22:19 ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്തു. ഒപ്പമാകാൻ വേണ്ടി അപ്പമായി തീർന്നവൻ. അതുകൊണ്ട് തന്നെയായിരിക്കാം വിശുദ്ധ കുർബാനയെ കുദാശകളുടെ കുദാശയായി നാം വിളിക്കുന്നത്. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാട് ഇസ്രായേൽ ജനങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് വിമോചനം നൽകി കടന്നു പോകുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ പെസഹ കുഞ്ഞാടായ മിശിഹ മനുഷ്യന്റെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. കടന്നു വരുന്നവന്റെ കൂടെയായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കും. വിശുദ്ധ കുർബാനയെ പറ്റി 2 കൗൺസിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ പ്രതീകമാണ്. 2, വിശുദ്ധ കുർബാന ഐക്യത്തിന്റെ അടയാളമാണ്. 3, വിശുദ്ധ കുർബാന ഉപവിയുടെ ഉടമ്പടിയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ സ്ഥാപിച്ച ആ വിശുദ്ധ കുർബാനയുടെ സ്നേഹവും ചൈതന്യവും ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം സ്വന്തം ചങ്കിലെ ചോര കൊണ്ടും മാംസം കൊണ്ടുമാണ് അവൻ ആ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അതുകൊണ്ട് ഓരോ വിശുദ്ധ ബലിയും എന്റെയും നിന്റെയും ജീവിതത്തിൽ എന്തെങ്കിലും എല്ലാം ഒരു മാറ്റം വരണം. ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം നീയും നിന്റെ ബലിപീഠം തമ്മിൽ വളരെ ദൂരെ വ്യത്യാസമുണ്ട്. എന്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയുടെ ആഴവും സ്നേഹവും കൂടുതൽ അടുത്തറിഞ്ഞത് ഒരു ഹിന്ദു സഹോദരന്റെ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസമാണ്. ഞാൻ എന്റെ റീജൻസി ചെയ്തത് കോയമ്പത്തൂരിലെ കരുണയില്ലം എന്ന ഒരു സോഷ്യൽ വർക്ക് സെന്ററിലാണ്. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒത്തിരി പാവപ്പെട്ട മനുഷ്യർ, അതിലൊരു മനുഷ്യനായിരുന്നു ദേവരാജ്. സ്വന്തം സഹോദരങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ. ഒരു ദിവസം ഈ മനുഷ്യന് ഒരു വാഹനാപകടം ഉണ്ടാകുകയാണ്. ഈ വാഹനാപകടത്തിൽ ഈ മനുഷ്യന്റെ 2 കാലുകളും നഷ്ടപ്പെട്ടു. ഈ മനുഷ്യനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലെന്ന് സഹോദരങ്ങൾക്ക് മനസ്സിലാക്കിയപ്പോൾ ഈ സഹോദരങ്ങൾ ഈ മനുഷ്യനെ നടു റോട്ടിൽ വലിച്ചെറിഞ്ഞ് ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ നാട്ടുകാരെല്ലാം ചേർന്ന് ഈ മനുഷ്യനെ ഞങ്ങളുടെ ആകാശപ്പുറവിലേക്ക് കൊണ്ടുപോകും. അവിടുത്തെ ഡയറക്ടർസിനെ ഒരു നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം. 2-3 മാസം ഈ മനുഷ്യൻ വളരെ ദേഷ്യത്തോടും കഷ്ടപ്പെട്ടും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു. അങ്ങനെ ഒരു 4-5 മാസം കഴിഞ്ഞ് ഈ മനുഷ്യൻ എന്നോട് വന്ന് ചോദിക്കുകയാണ്, ബ്രദറെ എനിക്കൊരു ക്രിസ്ത്യാനിയാകണം. ഞാൻ ചോദിച്ചു, ഇന്ന് സ്വന്തം കാമുകനും കാമുകിക്കും വേണ്ടി ഇന്ന് ക്രിസ്തു മതം ഉപേക്ഷിക്കുമ്പോൾ ചേട്ടൻ എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയാകണം എന്ന് പറയുന്നത്? ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ബ്രദറെ ഒന്ന് മരിക്കാൻ പോലും എനിക്ക് മറ്റുള്ളവരുടെ സഹായമാണ്. ഞാൻ ജീവനെ തുല്യം സ്നേഹിച്ച എന്റെ സഹോദരങ്ങൾ എന്നെ ഉപേക്ഷിച്ചു. പക്ഷേ ആ കുരിശിൽ കിടക്കുന്ന യേശുവിനെ കാണുമ്പോൾ എന്റെ വേദനകളെല്ലാം എത്ര നിസ്സാരമാണ്. നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയിലും വിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ ആ കുരിശിൽ കിടക്കുന്ന ആ യേശുവിനെയാണ് ഞാൻ കാണുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ബൈബിൾ വായിക്കുകയോ അല്ലെങ്കിൽ വിശുദ്ധ നാൾ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ വിശുദ്ധരുടെ ബുക്ക് വായിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ആ മനുഷ്യൻ ഉറച്ചു വിശ്വസിച്ചു ഈ ബലിയിൽ ദൈവമുണ്ടെന്ന്.
നിന്റെ യുക്തി കൊണ്ടും നിന്റെ ബുദ്ധി കൊണ്ടും ഒന്നും വിശുദ്ധ ബലിയിൽ ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. പക്ഷേ നീ ഒന്ന് ഉറച്ച് വിശ്വസിക്കുന്നതിലേക്ക് നിനക്ക് നിന്റെ ബലിയിൽ ദൈവത്തെ കാണാൻ സാധിക്കും. 2 കൊരിന്തോസ് 9:18, അവർണ്ണീയമായ ഈ ദാനത്തിനെ അങ്ങേക്ക് സ്തുതി. ജോൺ പോൾ 2 മാർപ്പാപ്പ വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നത് ഒരു പ്രകാരമാണ്, ദിവ്യകാരുണ്യം ലോകത്തിന്റെ പ്രകാശവും ജീവനുമാണ്. ഒരു ക്രിസ്തു ജീവിതം വിശുദ്ധ ബലിയിൽ അടിയുറച്ചതായിരിക്കണം. ഒരു പഴമൊഴി കേട്ടിട്ടുണ്ട്, കണ്ണില്ലാത്തപ്പോഴാണ് കണ്ണിന്റെ വില മനസ്സിലാക്കുവാൻ. ഇന്ന് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റാത്തത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണവേദനയ്ക്ക് തുല്യമാണ്. പക്ഷേ നിന്റെ ദൈവം കരുണയുള്ള ദൈവമാണ്. ഒന്നും അവസാനമല്ല, എല്ലാം അവസരങ്ങളാണ്. ഈ മഹാമാരിയുടെ സമയത്ത് വിശുദ്ധ കുർബാനയുടെ സ്നേഹവും വിലയും മനസ്സിലാക്കാൻ പറ്റിയ അവസരം. യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് ചെയ്ത ഒരു ശുശ്രൂഷയാണ് സ്വന്തം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകൽ. സഹോദരന്റെ പാദത്തോളം താഴാതെ അവന് രക്ഷിക്കാൻ സാധിക്കുകയില്ലെന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ തന്റെ ഹൃദയവേദനയാകുന്ന ജലം കൊണ്ട് അവൻ അവരുടെ പാദങ്ങൾ കഴുകി. നമ്മെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്, സ്വയം ചെറുതാകുക. ഇന്ന് ഈ ലോകത്തിന് വേണ്ടി ആരെല്ലാം ചെറുതായിട്ടുണ്ടോ ലോകം അവരുടെ കരം പിടിച്ചിട്ടുണ്ട്. 2-3 മുമ്പ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഇപ്രകാരമായിരുന്നു, തന്നെ കയ്യേറ്റം ചെയ്ത ആളുടെ പാദങ്ങൾ കഴുകിയ ഒരു ഇടവക വൈദികൻ. വിനോദയാത്ര കഴിഞ്ഞ് താമസിച്ചു വന്നതിനാൽ ഇടവകത്തെ ഒരു അംഗം ഈ വികാരിച്ചിനെ അടിക്കുകയാണ്. പള്ളി കമ്മിറ്റിക്കാരെല്ലാം ഒരു തീരുമാനമെടുത്തു, ഞായറാഴ്ച കുർബാന മധ്യേ ഈ കയ്യേറ്റം ചെയ്ത ആൾ വികാരിച്ചനോട് മാപ്പ് പറയണമെന്ന്. അങ്ങനെ ഞായറാഴ്ച കുർബാന നടക്കുന്ന സമയത്ത് തന്നെ കയ്യേറ്റം ചെയ്ത ആൾ തന്നോട് മാപ്പ് പറയുന്നതിന് പകരം വികാരിച്ചൻ ആ അടിച്ചാളുടെ പാദങ്ങൾ കഴുകുകയാണ്. തന്റെ ഗുരു കാണിച്ചു തന്ന നല്ല മാതൃക. നീയും ഞാനുമെല്ലാം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് പറയണമെങ്കിൽ നിന്റെ ഗുരു കാണിച്ചു തന്ന ആ നല്ല മാതൃകയുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെറുതാകുക. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ സമുദ്രം ഇത്ര വലുതായി കാണപ്പെടുന്നത്? ഗുരു ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, സമുദ്രം ഏറ്റവും താഴെ കിടക്കുന്നതിനാൽ എല്ലാ നദികളും ഒഴുകിയെത്തുന്നത് ഈ സമുദ്രത്തിലേക്കാണ്. സ്നേഹമുള്ളവരെ, ചെറുതായാൽ മാത്രമേ നമുക്ക് വലുതാകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഗുരുനാഥൻ കാണിച്ചു തന്നതും ഇത് തന്നെയാണ്. തന്നെ ഒറ്റിക്കൊടുത്തതിനെയും തന്നെ തള്ളി പറഞ്ഞവന്റെയും തന്നെ രാജാവായി പാടിപ്പുകഴുത്തവന്റെയും പാദങ്ങൾ ഒരേപോലെ കഴുകി ചുംബിച്ചു. നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി ചെറുതാകാം. അത് നിന്റെ ജീവിത പങ്കാളിയുടെ മുമ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ മക്കളുടെ മുമ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ മാതാപിതാക്കളുടെ മുമ്പിലായിരിക്കാം. നമുക്ക് അവനോട് പ്രാർത്ഥിക്കാം, ഇത്ര ചെറുതാകാൻ ഇത്ര വളരെയണം, ഇത്ര സ്നേഹിക്കാൻ എന്ത് വേണം, അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ബലിയായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.